മുത്തശ്ശിമാവിന് നാടിന്റെ യാത്രാമൊഴി. ചെമ്പകമംഗലം ജംഗ്ഷന് സമീപത്തായുള്ള നാട്ടുമാവിനാണ് നാടൊന്നിച്ചുള്ള അപൂർവ യാത്രാമൊഴി നൽകിയത്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായാണ് നാട്ടുമാവിനെ മുറിച്ചു മാറ്റുവാനുള്ള തീരുമാനം. മുത്തശ്ശിമാവിന് യാത്രാമൊഴി അർപ്പിക്കാൻ നാട് ഒരു ദിവസം മുഴുവൻ മാവിൻ ചുവട്ടിൽ ഒരുമിച്ചു. ഒപ്പം വിവിധ പരിപാടികളും സംഘടിപ്പിച്ചു. ചെമ്പകമംഗലം പൌരസമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടികൾ നടന്നത്. പരിസ്ഥിതി സമ്മേളനവും കവിയരങ്ങും പ്രൊഫസർ വി മധുസൂദനൻ നായർ ഉദ്ഘാടനം ചെയ്തു. നാടൻപാട്ട്, കവിയരങ്ങ്, ഉറിയടി തുടങ്ങി വിവിധ കലാപരിപാടികളോടൊപ്പം നാട്ടുമാവിനെ യാത്ര അയക്കാൻ വന്നവർക്കെല്ലാം വൃക്ഷത്തൈകളും വിതരണം ചെയ്തു. ദേശീയ പാതയിൽ 66 ചെമ്പകമംഗലം ജംഗ്ഷനിൽ ഏതാണ്ട് 4-5 തലമുറയ്ക്ക് മുമ്പ് സ്ഥിതി ചെയ്യുന്ന മുത്തശ്ശിമാവ് ആണ് ഇവിടെ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. ദേശീയപാതയുടെ പുതിയ വികസനത്തിന്റെ ഭാഗമായി ഏതാനും ദിവസത്തിനുള്ളിൽ അത് മുറിച്ചു മാറ്റുവാൻ പോവുകയാണ്. ഈ ഇപ്പോൾ കാണുന്ന മുത്തശ്ശിമാവിൻ്റെ കൂടെ പുറപ്പായിട്ടുള്ള ഒരു മാവ് കൂടി ഇവിടെ ഉണ്ടായിരുന്നു. അര നൂറ്റാണ്ടിന് മുമ്പ് അന്നത്തെ ദേശീയപാതയുടെ അധികാരികൾ അത് മുറിച്ചു മാറ്റുകയാണ് ചെയ്തത്. ഈ മുത്തശ്ശിമാവിന് ഏറെ വേദനയുടെ കൂടി തന്നെ ആ സംഭവം ഓർമ്മിക്കുന്നു. ശ്രീമൂലം തിരുനാൾ മഹാരാജാവിൻ്റെ 60-ാം വാർഷികത്തിന്റെ സ്മാരകമായി ഈ രണ്ട് മുത്തശ്ശിമാവിൻ്റെയും ചുമട്ടിലായി അതിൻ്റെ തണലിലായി ഒരു ചുമട് താങ്ങി 1917 സ്ഥാപിക്കുകയും ചെയ്തു. അതും ഈ റോഡ് വികസനത്തിൻ്റെ ഭാഗമായി ഇപ്പം നീക്കം ചെയ്യാൻ പോവുകയാണ്. ഈ നാട്ടിലെ എല്ലാ സാംസ്കാരിക സംഘടനകളും രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രതികളെല്ലാം ഉൾപ്പെടുന്ന ഒരു സംയുക്തമായിട്ടുള്ള പൗരാവലിയുടെ നേതൃത്വത്തിൽ ഈ മുത്തശ്ശിമാവിനും അതോടൊപ്പം തന്നെ ഈ ചുമട് താങ്ങിക്കും ആദരവ് നൽകണമെന്ന് നമ്മൾ ഒത്തൊരുമയോടുകൂടി തീരുമാനിക്കും. അതിൻ്റെ ഭാഗമായാണ് ഇന്ന് രാവിലെ 7 മണി മുതൽ പുഷ്പാർച്ചനയും മാവും വൃക്ഷത്തൈകളും അതുപോലെ മറ്റ് വൃക്ഷത്തൈകളും 500-ൽ പരം വൃക്ഷത്തൈകൾ ഇന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് നമ്മൾ കൊടുക്കുകയും ചെയ്തു. ഒരു മാവ് നഷ്ടപ്പെടുന്നതിന് പരിഹാരമെന്നതിൽ 100 കണക്കിന് മാവിൻ്റെ വൃക്ഷത്തൈകൾ നമ്മുടെ നാട്ടിൽ വെച്ച് പിടിപ്പിച്ചു. അതിന് ആ പ്രകൃതിയോടുള്ള സ്നേഹം നിലനിർത്തുക എന്നുള്ളതാണ് ഈ നാടിലെ പൊതുജനം അല്ലെങ്കിൽ പൗരാവലി ചെയ്യുന്ന കടമ അതുപോലെ തന്നെ റോഡിൻ്റെ വികസനം പൂർത്തിയായതിന് ശേഷം അതോടൊപ്പം തന്നെ നീക്കം ചെയ്യുന്ന ചുമട് താങ്ങിയും നമ്മുടെ സമീപത്തുള്ള ഒരു പ്രദേശത്ത് പൗരാവലിയുടെ നേതൃത്വത്തിൽ അത് പുനഃസ്ഥാപിക്കും എന്നുള്ളവരും കൂടി ഇപ്പം അറിയിക്കുന്നു. ഈ നാട്ടിൽ ജനങ്ങൾ വളരെ വൈകാരികമായി തന്നെ ഈ നാട്ടുമാവിൻ്റെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതിലെ മാമ്പഴവും ആസ്വദിക്കാത്ത ഒരു മനുഷ്യരും ഒരു തലമുറ അതിലെ കുട്ടികളെ ഒഴിച്ചു മാറ്റി മുഴുവൻ പേരും ആസ്വദിച്ചിട്ടുള്ളതാണ്. അത്രമായ വൈകാരികമായ ബന്ധം ഈ നാട്ടുമാവി വിത്തസിക്കും ചുമട് വാങ്ങിക്കും നാടുമായി ഉണ്ട്. പൊന്നാടയും പുഷ്പങ്ങളും കൊണ്ട് അലങ്കരിച്ച് മാവിൻ ചുവട്ടിൽ ചെണ്ടമേളത്തിന്റെ അകമ്പടിയിൽ പുഷ്പാർച്ചനയോടെയായിരുന്നു തുടക്കം. ചിത്രകാരൻ പ്രിൻസ് തോന്നയ്ക്കൽ തത്സമയ പ്രകൃതി ചിത്രാവിഷ്കാരവും നടത്തി. HP News, Attingal.